കൊടകര ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 6 തവണ MLA ആയിട്ടുള്ള ലോനപ്പൻ നമ്പാടൻ 2 തവണ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1963 കൊടകര പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. തൊട്ടടുത്ത വർഷം കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അതിൽ ചേർന്നു. 1965 കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 77 കൊടകരയിൽ നിന്ന് തന്നെ ജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. 80 രണ്ടാം തവണയും ജയിച്ചു. ഇത്തവണ E.K. നായനാർ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി. 81 ഡിസംബറിൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായി UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഭരണപ്രതിപക്ഷങ്ങൾക്ക് തുല്യ അംഗബലമുണ്ടായിരുന്ന നിയമസഭയിൽ 1982 മാർച്ച് 15 ലോനപ്പൻ നമ്പാടൻ പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതേ തുടർന്ന് സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ നിലനിന്ന സർക്കാർ നിലംപൊത്തിയത് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസുമായി ഭിന്നതയിലായ നമ്പാടൻ ഇടത് സ്വതന്ത്രനായി ഇരിങ്ങാലക്കുടയിൽ നിന്ന് തുടർച്ചയായി 4 തവണ ജയിച്ച് നിയമസഭയിലെത്തി. 87 മുതൽ 91 വരെയുള്ള കാലത്ത് E.K. നായനാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തോടെന്ന പോലെ അഭിനയത്തോടും താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന നമ്പാടൻ മാഷ് നിരവധി നാടകങ്ങളിലും അശ്വത്ഥാമാവ് ഉൾപ്പെടെ 3 സിനിമകളിലും വേഷമിട്ടു. നാരായണീയം എന്ന ടെലിഫിലിമും അദ്ദേഹം അഭിനയിച്ചു. ഫലിതപ്രിയനായിരുന്ന നമ്പാടൻ മാഷ് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ കേൾവിക്കാരെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്നു. ഭരണഭാഷ മലയാളമാക്കണം എന്നാവശ്യപ്പെട്ട് നമ്പാടന്റെ നേതൃത്വത്തിൽ നടന്ന പുതുമയാർന്ന സമരരീതികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സഞ്ചരിക്കുന്ന വിശ്വാസി, നമ്പാടന്റെ നമ്പറുകൾ എന്നിങ്ങനെ 2 പുസ്തകങ്ങൾ നമ്പാടൻ മാഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദീർഘകാലം വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ നമ്പാടൻ മാഷ് 2013 ജൂൺ 5 വിട പറഞ്ഞത്. നമ്പാടന്റെ ഓർമ്മയ്ക്ക് 1 വയസ്സ് തികയുന്ന വ്യാഴാഴ്ച ജന്മനാട് അദ്ദേഹത്തെ അനുസ്മരിക്കും. CPMന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ഫ്ളൈഓവർ ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്പാടന്റെ പേരിൽ ആരംഭിക്കുന്ന ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. TCV ന്യൂസ്, കൊടകര.